ബൈബിൾ കഥകൾ എപ്പിസോഡ് 4. ആദമിനും ഹവയ്ക്കും രണ്ട് ആൺമക്കൾ ജനിച്ചു, കായീനും ഹാബേലും. കായീൻ മണ്ണിൽ കൃഷി ചെയ്യുന്ന ഒരു കൃഷിക്കാരനും ഹാബേൽ ആട്ടിൻകുട്ടികളെ പരിപാലിക്കുന്ന ഒരു ഇടയനുമായി തീർന്നു. രണ്ട് സഹോദരന്മാരും കർത്താവിന് വഴിപാടുകൾ അർപ്പിച്ചു. കായീൻ താൻ കൃഷി ചെയ്ത പഴങ്ങൾ അർപ്പിച്ചു. ഹാബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ ആദ്യജാതനെ അർപ്പിച്ചു. ദൈവം ഹാബേലിൻ്റെ വഴിപാടിൽ പ്രസാദിച്ചു, എന്നാൽ കായീൻ്റെ വഴിപാടിൽ പ്രസാദിച്ചില്ല. ഇത് കായീനെ വളരെ കോപിതനും നിരാശനുമാക്കി. ദൈവം കായീനോട് ചോദിച്ചു, നീ എന്തിനു കോപിക്കുന്നു? നീ ശരിയായത് ചെയ്തിരുന്നെങ്കിൽ നിന്നിൽ പ്രസാദിക്കില്ലായിരുന്നു. എന്നാൽ കായീൻ്റെ അസൂയ വർദ്ധിച്ചു. അവൻ ഹാബേലിനെ വയലിലേക്ക് വിളിച്ചു. അവിടെ വെച്ച് കായീൻ തൻ്റെ സഹോദരനെ ആക്രമിച്ച് കൊന്നു. ദൈവം കായീനോട്, നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ എന്ന് കായീൻ ചോദിച്ചു. എന്നാൽ ദൈവത്തിന് സത്യം അറിയാമായിരുന്നു. ദൈവം കായീനെ ശപിച്ചു. അവൻ ഭൂമിയിൽ അലഞ്ഞുഴയുന്നവനായി തീരുമെന്ന് കൽപ്പിച്ചു. കായീൻ കൊല്ലപ്പെടുമെന്ന് അവൻ ഭയപ്പെട്ടു. എന്നാൽ ദൈവം ആരും അവനെ കൊല്ലാതിരിക്കേണ്ടതിന് അവനൊരു അടയാളം വെച്ചു. ശേഷം ഏദന് കിഴക്ക് നോഡ് എന്ന സ്ഥലത്ത് കായീൻ താമസമാക്കി, അവിടൊരു നഗരമാക്കി തീർത്തു. ഇങ്ങനെ ആദമിൻ്റെ വംശപരമ്പര തുടർന്നു.